എല്ലാവർക്കും മൾബറി ബുട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുർത്തീസ് ഒക്കെ കാണുന്നതിന് മുൻപ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോയിലൊക്കെ ചെയ്തതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം അത്രയ്ക്കും മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വോയിസ് മെസ്സേജ് ആയിട്ടും കോൾസ് ആയിട്ടും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഒത്തിരി പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ചേച്ചി പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ ലൈഫിൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്വന്തം ചേച്ചിയെ പോലെ തോന്നുന്നു, സ്വന്തം അനിയത്തിയെ പോലെ തോന്നുന്നു, വീട്ടിലൊരാളെ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എന്നോട് ഇത് നിർത്തരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ കുറച്ചൊന്ന് നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഷെയർ ചെയ്തതാണ്, അല്ലാതെ വേറെ ഒരു കാര്യം ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഒത്തിരി നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേർക്ക് അത് സമാധാനം കൊടുക്കുന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. ഒത്തിരി പേരെ ഇൻസ്പയർഡ് ആയി എന്നതിൽ സന്തോഷം. അപ്പോൾ ഞാൻ ഇനി ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കുർത്തീസൊക്കെ കാണുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് ബാക്കോട്ടും കൂടെ പോകട്ടെ, എങ്കിലാണ് അവർക്കിത് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂല്ലോ. അപ്പോൾ ഡെയിലി കാണുന്നവർ നിങ്ങൾ ബോറടിക്കരുത്, നിങ്ങൾ അങ്ങനെ പറയരുത്. അപ്പോൾ ഞാനൊന്ന് ബാക്കോട്ടും കൂടെ പോയിട്ട് വരാം. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ മൾബറി ബുട്ടിക്ക് തുടങ്ങിയ കാര്യം വരെ പറഞ്ഞ് നിർത്തിയല്ലോ. കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ അതൊക്കെ കുറച്ച് സൂചിപ്പിച്ചു. പക്ഷേ ഈ ഷോപ്പ് തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം ഒരിക്കലും ഞാനിവിടെ ഡ്രസ് പഠിച്ച് നെഗറ്റീവ് പഠിച്ച് വിഷമിച്ചിരുന്നിട്ടേ ഇല്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയേ വേണ്ട, ഞാനിവിടെ വളരെ ഹാപ്പി ആയിരുന്നു. ഇപ്പം നിങ്ങൾ എന്നെ എങ്ങനെ കാണണോ, എത്ര സന്തോഷം എന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതേ സന്തോഷം എനിക്ക് അന്നും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര സന്തോഷത്തോടെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിവിടെ എൻ്റെ മക്കളുമായിട്ട് ജീവിച്ചപ്പോൾ ഞാനിവിടെ അവർക്ക് വേണ്ടിയിട്ട് കോഴിയെ വളർത്തി, ആടിനെ വളർത്തി, പട്ടിയെ വളർത്തി. ഇപ്പം ഇതിൽ പട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് മൂന്ന് ഡോഗ്സ് ഉണ്ട്, ബാക്കിയൊന്നുമില്ല. പക്ഷെ അതൊക്കെ എനിക്ക് അവരുടെ ആ ചെറിയ പ്രായത്തിൽ അവരിതൊക്കെ കാണണം, അല്ലെങ്കിൽ ഓരോ ഇൻസിഡൻ്റൊക്കെ വന്നു, അത് ഞാൻ പറയാം, വഴിയേ പറയാം. അപ്പം ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങി വളർത്തി. ഞാനും അവരോടൊപ്പം ഇതിലൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കുകയായിരുന്നു. കോഴിയെ വാങ്ങാനുണ്ടായ സാഹചര്യം പറയാം. ഒരിക്കല് എൻ്റെ ഇളയ മോനെ ഒരു പൂവൻ കോഴി കൊത്താൻ വന്നു. ആ സമയം വരെ അവൻ കോഴിയെ കണ്ടിട്ടില്ല, ജീവനോടുള്ള കോഴിയെ കണ്ടിട്ടില്ല, പിക്ചറിൽ മാത്രമാണ് അവൻ കോഴിയെ കണ്ടിട്ടുള്ളൂ. അപ്പം അവൻ കോഴിയുടെ പടം കാണുമ്പോൾ അവൻ പറയും പൂങ്കിരി പൂങ്കിരി എന്നാ പറയണമായിരുന്നു, പൂവൻ കോഴി എന്ന് പറയാൻ അറിയില്ല. പക്ഷേ ആ ഒരു സമയം വരെ അവൻ ജീവനോടെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് കോഴി കൊത്താൻ വന്നത്. അപ്പോൾ കുഞ്ഞ് വളരെ പേടിച്ചു. അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊരു വിഷമമായി. അപ്പം എനിക്കും ആഗ്രഹമാണ് ഈ കോഴിയുടെ കൂവലൊക്കെ കേട്ട് എഴുന്നേക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു പെയറ് കോഴിയെ വാങ്ങി, അത് സിൽക്കി കോഴി. നിങ്ങളുടെയൊക്കെ നാടുകളിൽ എന്താ പറയുക എനിക്കറിയില്ല, സിൽക്കി കോഴി, കാലിലൊക്കെ നിറയെ ഹെയർ വന്നിട്ടുള്ള ഒരു ടൈപ്പ് കുഞ്ഞു കോഴി, അതിൻ്റെ ഒരു പൂവൻ കോഴി, ഒരു പെടക്കോഴി വാങ്ങി. അതങ്ങനെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളായി, 125-150 കോഴികൾ അതായി. ആദ്യം നമുക്ക് രണ്ട് കോഴികളെ ഉണ്ടായിരുന്നു, അപ്പോൾ ചെറിയ കൂടായിരുന്നു. പിന്നെ ഇതിൻ്റെ എണ്ണം കൂടിയപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊന്നും അതുങ്ങൾ നിൽക്കാതായി. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഒരു പോർഷൻ കുറച്ച് നെറ്റൊക്കെ ഇട്ട് ഡോറൊക്കെ പിടിപ്പിച്ചിട്ട് കോഴികൾക്ക് അതിൻ്റെ അകത്ത് ചകഞ്ഞ് തിന്നാൻ പാകത്തിന് അവർക്ക് ഫ്രീ ആയിട്ട് നടന്ന് തിന്നാൻ പാകത്തിനൊക്കെ ആക്കി വെച്ച്, അങ്ങനെ കുറേ നാൾ ആ കോഴികൾ മുട്ടയിട്ട് അട വെച്ച് കുഞ്ഞുങ്ങളായിട്ട് എൻ്റെ മക്കളും ഇതൊക്കെ കണ്ട് മുട്ടയൊക്കെ പറക്കിക്കൊണ്ടുവന്ന് അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ ആടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആടിനെയൊക്കെ തീറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ പറമ്പിൽ കൊണ്ടുവന്ന് കെട്ടുമ്പോൾ ആ ആടിന് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു, ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരും. കുഞ്ഞു പൊടി കുഞ്ഞുങ്ങളായിരുന്നു ആടിൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർ ഈ ആടിനെ കാണുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അവരിവിടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് കളിപ്പിക്കും. കുറേ ദിവസമായപ്പോൾ അവിടുത്തെ അവർ വന്ന് പറഞ്ഞു ആടിനൊന്നും തിന്നാൻ പറ്റണില്ല, കുടിക്കാൻ പാല് കുടിക്കാൻ പറ്റുന്നില്ല, പിള്ളേരെടുത്തോണ്ട് വരികയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ ഈ അങ്കിള് കൊടുക്കുമെങ്കിൽ മമ്മ വാങ്ങിച്ചു തരാം എന്നിങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് മക്കളുടെ മുന്നിൽ വെച്ച് സമാധാനിപ്പിക്കാൻ പറഞ്ഞു. ഞാനത് അങ്ങനെ വെറുതെ പറഞ്ഞ കേട്ടോ, അപ്പം വാങ്ങാനോ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ പാല് കൂടി മാറിയപ്പോൾ അവർ കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പിന്നെ ആവട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞിനെ വാങ്ങി, ഒരു പെൺകുഞ്ഞായിരുന്നു അത്. ഞങ്ങൾ അതിന് തുളസിന്ന് പേരിട്ട് അതിന് നല്ലൊരു കൂടൊക്കെ അടയ്ക്കാമരൊക്കെ വെട്ടി പൊട്ടിച്ച് നല്ല വലിയൊരു കൂടൊക്കെ പണിത് ഞങ്ങൾ അങ്ങനെ തുളസിനെ അതിൽ വളർത്തി. അപ്പൊ അത് ചെറിയ കുഞ്ഞായിരുന്നു കേട്ടോ, അത്രയും വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അവള് പൊടി കുഞ്ഞായിരുന്നു കേട്ടോ, പാല് കൂടി ജസ്റ്റ് മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ പഴയ തുണിയൊക്കെ വിരിച്ചിട്ട് അതിനെ കിടത്തി ഞാൻ അവളെ എന്റെ മടിയിൽ വെക്കും, അതുപോലെ ലാക്ടോജും വാങ്ങി കുപ്പിയിൽ കലക്കിയിട്ട് കുടിപ്പിക്കും. അങ്ങനെയാണ് അവളെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ആയി കഴിഞ്ഞ് പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കെട്ടി കഴിയുമ്പോൾ നമ്മൾ കൂടെ ഇരുന്നാല് അല്ലെങ്കിൽ അവളുടെ അടുത്ത് നമ്മൾ നിന്നാല് അവള് കുറച്ചൊക്കെ എന്തെങ്കിലും തിന്നും. നമ്മളിങ്ങനെ കെട്ടിയിട്ടിട്ട് തിരിച്ചു പോന്നാൽ അവള് ഭയങ്കരമായിട്ട് കരയും.
ആ പ്രദേശം മുഴുവൻ കേൾക്കാൻ പോകുന്നതിന് ഭയങ്കര അലറുകരയും. അപ്പം നമുക്ക് ഭയങ്കര വിഷമമാവും. നമ്മൾ ഓടി ചെല്ലും, നമ്മൾ അവിടെ ഇരുന്ന് അവൾ കഴിക്കും, ഇല്ലെങ്കിൽ അവൾ പുല്ല് തൊടൂല. പിന്നെ അവള് നമ്മളിങ്ങനെ കൈ കൊണ്ട് കൊടുക്കുന്ന സാധനം മാത്രമേ കഴിക്കുകയുള്ളൂ. പഴം കഴിക്കും, പഴത്തിൻ്റെ തൊണ്ട് കഴിക്കില്ല. അതുപോലെ താഴെ പോയാൽ മണ്ണ് പറ്റിയാൽ അത് കഴിക്കില്ല. അതുപോലെ പപ്സ് കഴിക്കും, ചായ കുടിക്കും, ഇങ്ങനെയൊക്കെ ആയിരുന്നു അവള്. അപ്പോൾ ഞങ്ങൾ വളത്തേൻ്റെ ആയിരിക്കും കേട്ടോ, അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന വളത്തേൻ്റെ ആയിരിക്കും. അവൾ അങ്ങനെ വളർന്നു, വലുതായി, അവൾക്കൊരു കുഞ്ഞായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവളുടെ സ്വഭാവം കണ്ടാന്ന് തോന്നുന്നു, ഇവള് കുഞ്ഞിനെ കുടിപ്പിക്കുകയോ കാര്യമൊന്നും ചെയ്യില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിനെ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്തു വന്നപ്പോ ഞാനും എന്റെ മക്കളോടൊപ്പം ഇതൊക്കെ കണ്ടും എടുത്തും എൻജോയ് ചെയ്യായിരുന്നു. അല്ലാതെ ഒരിക്കലും ഞാൻ എന്റെ വേറെ എന്തെങ്കിലും എനിക്ക് പാഷൻ ഉണ്ടോ ഡ്രീം ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നെഗറ്റീവ് അടിച്ചിരിക്കുകയോ നമ്മുടെ വീട്ടിലെ ഒരു അന്തരീക്ഷം നെഗറ്റീവ് ആക്കുകയോ സന്തോഷം കെടുത്തിക്കളയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ സമയമൊക്കെ എൻജോയ് ചെയ്ത് തന്നെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടിരിക്കരുത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഏത് അവസ്ഥയിലാണ്, നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ നമ്മൾ, ആ അവസ്ഥയിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ ഞാൻ നമ്മുടെ ഈ വീടിന്റെ പരിസരത്ത് ചുറ്റും നിറയെ ഫ്രൂട്ട്സിന്റെ തൈകൾ വെച്ച് പിടിപ്പിച്ചു. പ്ലാവ്, മാവ്, പേര, റംബുട്ടാൻ, ആത്ത, മംഗോസ്റ്റിൻ എന്ന് വേണ്ട എനിക്ക് കിട്ടുന്നതും എൻ്റെ കണ്ണിൽപ്പെടുന്നതുമായി സകലതും നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നെല്ലാം ഞങ്ങൾ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാത്തിനും പറിച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്ലാവിൽ നിന്ന് ചക്കയൊക്കെ കിട്ടി തുടങ്ങിയിട്ട് ഒരു 12 വർഷത്തിന് മേലായി ഞാൻ നട്ട പ്ലാവിൽ നിന്ന് ചക്ക കിട്ടുന്നു. നല്ല സൂപ്പർ ചക്ക. അതുപോലെ മംഗോസ്റ്റിനൊക്കെ വളരെ സ്ലോ ഗ്രോത്ത് ആണ്, ഫ്രൂട്ട്സ് ഉണ്ടാവണമെങ്കിൽ വളരെ സമയമെടുത്ത് ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് മംഗോസ്റ്റിൻ. എന്റെ മംഗോസ്റ്റിൻ കഴിഞ്ഞ വർഷം കായ്ച്ചു, 3-4 ഫ്രൂട്ട് എനിക്ക് കിട്ടി. അപ്പൊ ഇതെല്ലാം ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ കുഴിച്ചു വെച്ചതാണ്. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലോക്ക്ഡൌണിൽ ഞാൻ ചെയ്തൊരു കാര്യം, അപ്പോഴത്തേക്കും കടയൊക്കെ തുടങ്ങി കേട്ടോ, എന്നിട്ടാണല്ലോ ലോക്ക്ഡൌൺ ഒക്കെ വന്നത്. ആ ലോക്ക്ഡൌണിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 വർഷം 1.5 വർഷത്തോളം കണ്ട് ഞങ്ങൾ വാടക കൊടുത്തിട്ട് കട അടച്ചിട്ടു. ആ സമയത്ത് ഞാൻ പതുക്കെ എൻ്റെ ബേക്കിംഗ്, ഞാൻ അത്യാവശ്യമൊക്കെ ബേക്ക് ചെയ്യാറുന്നു, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ആ ബേക്കിംഗ് തുടങ്ങിയിട്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. എനിക്കത് ഒരു ബിസിനസ് ആക്കണമെങ്കിൽ ആക്കാമായിരുന്നു. അത്രയും ഓർഡറും അത്രയും നല്ല കമൻറ്റുമായി കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ കേക്ക് കഴിക്കുന്നവർ കഴിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്ര നല്ല കേക്ക് കഴിച്ചിട്ടില്ല എന്ന് വരെ കമൻറ്റാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിൽ കേക്ക് ഉണ്ടാക്കുന്നവർ ഒത്തിരി പേർ ഉണ്ടാവും, പക്ഷെ അവരുടെ ഒന്നും കേക്ക് കഴിച്ചവരല്ലല്ലോ എൻ്റെ കേക്ക് കഴിച്ചത്. അതുകൊണ്ടായിരിക്കും അവരെ കമൻറ്റ് പറഞ്ഞത്, അല്ലാതെ ഞാൻ എന്നെ തന്നെ പൊക്കി പറഞ്ഞതല്ല. എനിക്ക് കിട്ടിയ കമൻറ്റാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു വന്നതും എനിക്ക് അത് വേണമെങ്കിൽ ബിസിനസ് ആക്കാമായിരുന്നു. പലരും പറഞ്ഞു അവിടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങ്, ഇവിടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുക ചേച്ചി, നല്ല ടേസ്റ്റുള്ള കേക്കുകളാണ്, ഇങ്ങനത്തെ കേക്കുകൾ കിട്ടാറില്ല, അങ്ങനെയൊക്കെ സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞവരുണ്ട്. കാരണം എൻ്റെ പാഷൻ അതല്ലല്ലോ. ഓൾറെഡി ഞാൻ ഷോപ്പ് തുടങ്ങിയായിരുന്നു, പക്ഷെ കൊറോണ കാരണം അടച്ചിട്ടേക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല. ഒരു ദിവസം 5 കേക്ക് വരെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലും നമ്മുടെ വീടിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അറ്റ് എ ടൈം ഒത്തിരി ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ഓവനോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ബേക്കിംഗ് യൂണിറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഒരുത്തിൽ വെച്ച് ചെയ്തിട്ട് 5 കേക്ക് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്ത്, കാരണം എനിക്ക് അതിനോട് പിന്നെ അങ്ങനെ ഇൻട്രസ്റ്റ് പോയി. ഓർഡർ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ തന്നെ ഇനി പറ്റില്ല, ഇനി ഇല്ല എന്ന് പറഞ്ഞ് അങ്ങ് നിർത്തിയതാണ്. കാരണം എൻ്റെ പാഷൻ അതല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, 24 മണിക്കൂറും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് വരാത്തത് എന്താണോ അതായിരിക്കണം നമ്മുടെ, അതായിരിക്കും നമ്മുടെ പാഷൻ, അല്ലെ, അതായിരിക്കും നമ്മുടെ ഹോബി. അപ്പം കേക്ക് ടേസ്റ്റ് ചെയ്യാമെങ്കിൽ കൂടി ബേക്കിംഗ് എനിക്ക് പറ്റിയ മേഖലയല്ലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മേഖലയല്ലായിരുന്നു ബേക്കിംഗ്. അതുകൊണ്ടാണ് എനിക്കതിൽ നിൽക്കാൻ പറ്റാതിരുന്നത്, ഞാനത് ഡ്രോപ്പ് ആക്കിയത്. നമ്മുടെ പാഷൻ നമ്മുടെ ഡ്രീം ആണെങ്കിൽ മാത്രമാണ് അത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് മടുപ്പില്ലാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഈ മധ്യ വയസ്സിലൊക്കെ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ അത് സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കണം. നമുക്ക് ഒരിക്കലും മടുക്കാത്ത ഒരു കാര്യം എന്താണോ അത് നമ്മൾ പൊടിതെട്ടിയെടുത്ത് അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചത്. അപ്പം പിന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മൾ ആരും ആരോടും ഒരു നെഗറ്റീവ് കമൻറ്റ് പറയരുത്. നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലും എപ്പോഴും നമ്മൾ പോസിറ്റീവ് ഒരു ഫീല്, ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ ചുറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ അടുത്ത് വന്നവരോടും നമ്മൾ ഇടപഴകുന്നവരോടും നമ്മളൊരു പോസിറ്റീവ് ഫീലിംഗിൽ നമ്മൾ അവർ ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് നമ്മൾ സന്തോഷമായിട്ടിരിക്കണം. ഒരിക്കലും നമ്മൾ ഒരു നെഗറ്റീവും ഒന്നും ആർക്കും നല്ലത് കൊടുത്തിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇത്രയും വന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള സ്ട്രഗിൾ, നിങ്ങൾ ഈ വീഡിയോയിൽ സ്ക്രീനിൽ കാണുന്ന 10-15 മിനിറ്റ് അല്ലല്ലോ നമുക്ക് ലൈഫ് ഉള്ളത്. ഇതിൻ്റെ ബാക്കിലും ഒരു പിക്ചറുണ്ട്. നമ്മൾ നമ്മുടെ ബാക്കി എല്ലാ ജോലികളും എല്ലാം ചെയ്ത് അതിനിടയിലാണ് നമ്മൾ ഇതിന് സമയം കണ്ടെത്തി ഇതൊക്കെ വന്ന് ചെയ്യുന്നത്. അപ്പോൾ നിസ്സാരമായിട്ട് ഒരു കമൻറ്റ് കൊണ്ട് നമ്മളെ തളർത്തരുത്. അപ്പൊ ഇനി മുതൽ എന്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം ഒരിക്കലും നെഗറ്റിവിറ്റി നമുക്കൊരു ഗുണവും ആർക്കും തരത്തില്ല.
നമ്മൾക്കറിയില്ലല്ലോ ഒരാൾ വന്ന് നമ്മളുടെ മുന്നിൽ നിന്ന് വന്ന് നിൽക്കുന്ന ഒരാൾ, എനിക്കും അറിയില്ല ആർക്കും അറിയില്ല. നമ്മൾ ആ മുന്നിൽ കാണുന്ന കുറച്ച് സമയം മാത്രമാണ് നമ്മൾ ആ വ്യക്തിയെ അറിയുന്നുള്ളൂ. ആ വ്യക്തിയുടെ ബാക്കിലേക്ക് അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന വരെയുള്ള സമയം, അയാൾ അനുഭവിച്ച കാര്യങ്ങളൊന്നും അയാൾക്ക് മാത്രം അറിയത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു ചെറിയ നെഗറ്റീവോ നമ്മുടെ ഒരു മോശമാക്ക കൊണ്ടോ അയാളെ ഒരിക്കലും തളർത്തരുത്. അത് അവർക്കൊരു ഗുണം കിട്ടിയില്ലെങ്കിൽ കൂടി അതിന്റെ കൂടുതൽ ദോഷം നമുക്ക് തന്നെ വരിക. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്കിപ്പോ എന്റെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾ ആ ഓപ്ഷനാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ എന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ഇട്ട് എന്നെ എന്നല്ല, ഇങ്ങനെ ഓരോരുത്തർ ഞാൻ പറയുകയാണ് നിങ്ങൾ എന്താ ചെയ്യണേ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ നിങ്ങൾ ബാഡ് കമന്റ് പറയാനേ പാടില്ല. അങ്ങനെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്റെ ചെറിയ ലക്ഷ്യം. നിങ്ങളത് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക, ഇല്ലെങ്കിൽ നിങ്ങളതും സ്കിപ്പ് ചെയ്തേക്കുക. എനിക്ക് ഞാൻ ആരും ഒന്നും ഫോഴ്സ്ഫുള്ളി പറയുന്ന ഒരാളല്ല. ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ എടുക്കുന്നത് കാണുന്നത് അതാണ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. അല്ലാതെ ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമല്ല. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇനിയും മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ എൻ്റെ മുന്നിൽ ഇനിയും നല്ല ഡ്രീമുകളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെങ്കിലും എൻ്റെ എല്ലാ ഡ്രീമും കംപ്ലീറ്റ് ആയി എന്നൊരു ഫീലോടെയല്ല ഞാൻ നിൽക്കുന്നത്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ഡ്രീം അത് വളരെ വലുതാണ്, ഒത്തിരി വലിയ ഡ്രീമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. അതെന്തെങ്കിലും നടക്കുവാണെങ്കിൽ ഞാനത് നമുക്ക് സന്ദർഭം വന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പം ഞാൻ അങ്ങനെയുള്ള ഒരു ഡ്രീമിൻ്റെ ത്രെഡൊക്കെ മനസ്സിലിട്ടിട്ടാണ് ഇപ്പം ഞാൻ ഇത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഡ്രീമും അല്ല, എൻ്റെറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രീമാണ് ഇപ്പം ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രീമുള്ളവരായിരിക്കണം. നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിലേക്ക് വേണ്ടിയിട്ട് അതിലേക്കും കൂടെ എത്താൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതേസമയം നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളുടെ കടമകൾ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയോടെ നിർവഹിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് വഴിയേ വരും. ഇതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിട്ടുണ്ടാകുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഇനി കുർത്തീസ് കാണാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി ആയിപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കിയത്തെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടോപ്പ് വന്നേക്കുന്നത്. നമ്മളിന്ന് കാണുന്നത് ടോപ്പും ബോട്ടം കളക്ഷൻ ഉണ്ട്. അതുപോലെ ടോപ്പും ദുപ്പട്ടയും വരുന്ന കളക്ഷനാണ്, രണ്ട് ടൈപ്പാണ്. അതിൽ ആദ്യത്തേതാണ്. ഇതിൽ ടോപ്പും ബോട്ടം കളക്ഷൻ്റെ ആദ്യത്തെ ടോപ്പാണിത്. ഇതൊരു ഹാൻഡ്വർക്ക് ചെയ്ത് വന്നേക്കുന്ന ഒരു ടോപ്പാണ്. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണിത്. ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ. ഇതാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. സെയിം കളർ കോമ്പിനേഷൻ തന്നെ, ഒരു സിക്സ് ആഗ് പ്രിന്റിൽ വന്നേക്കുന്നു. ഇങ്ങനെ വരും ക്ലോസർ വ്യൂ ബാക്ക് സൈഡ് ഇങ്ങനെ. പ്രൈസ് 1190. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പ് വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാൻഡ്വർക്ക് വന്നിട്ടുള്ളൊരു യോക്കാണ്. ബാക്ക് സൈഡ് ഇങ്ങനെ. ഇതാണ് അതിൻ്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. ഒരു ബാക്ക് സൈഡിലെ എലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പടിയായിട്ടുള്ളൊരു ബോട്ടമാണ്. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. പ്രൈസ് 1190. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പ് വന്നേക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഹാൻഡ്വർക്ക് ഇല്ലാത്തതാണ് കേട്ടോ. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണിത്. ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഇങ്ങനെ. ഇതാണ് അതിൻ്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. പ്രൈസ് 1090. ഇതാണ് അടുത്തത്. നമ്മൾ ആദ്യം കണ്ടതിൻ്റെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്, കളറിൽ മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളൂ. ഒരു കോളർ പാറ്റേണിൽ വന്നേക്കുന്നു, ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ്, ഇതിൽ മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളൂ. ഒരു സിക്സ് ആഗ് പ്രിന്റാണ് ബോട്ടത്തിന് വന്നേക്കുന്നത്. ടോപ്പും ബോട്ടം ഇങ്ങനെ വരും. പ്രൈസ് 1090. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പ് വന്നേക്കുന്നത്. ബേസ് കളർ ബോട്ടിൽ ഗ്രീൻ ആണ്. ബോട്ടിൽ ഗ്രീൻ, യെല്ലോയും റെഡും ഒക്കെ കോമ്പിനേഷൻ പ്രിന്റാണ് വന്നേക്കുന്നത്. അഞ്ചിന്റെ പ്രിന്റാണ്, കോളർ പാറ്റേൺ ആണ്. ബാക്ക് സൈഡ് ഇങ്ങനെ. ഇൻട്രോ കുറച്ച് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം വേഗം പറഞ്ഞു പോണേ. അല്ലെങ്കിൽ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുതലാവും, നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ടാണ്. ഇതാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ബാക്ക് സൈഡ് ഇങ്ങനെ. പ്രൈസ് 1090. ഇതാണ് അടുത്ത ടോപ്പ് വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു യെല്ലോയില് ഈ ഒരു കളർ പ്രിന്റാണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ. ലൈനിങ് ഇട്ട് ചെയ്തിട്ടുള്ളൊരു ടോപ്പാണ്. ഇതാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. നമുക്ക് ഡെയിലി വെയറിനെല്ലാം പറ്റിയ കുറച്ച് കളക്ഷൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് 990. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പ് വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ബേസ് കളറായിട്ട്. അതിലിങ്ങനെ ഒരു പ്രിന്റാണ് വന്നേക്കുന്നത്.
ഇതാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇതിൻ്റെ പ്രൈസ് 990. ഇതാണ് അടുത്ത സെറ്റിൽ ടോപ്പ് വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ടോപ്പാണിത്. അതിലിങ്ങനെ ഒരു പ്രിന്റാണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇതിൻ്റെ പ്രൈസ് 990. നമ്മൾ കാണുന്നത് ടോപ്പും ദുപ്പട്ട ഇങ്ങനെ വരുന്ന കളക്ഷനാണ്. അതിൽ ആദ്യത്തേതാണിത്. നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീനാണ് ഇതിൻ്റെ ബേസ് കളർ വന്നേക്കുന്നത്. അതിൽ ഈ വർക്കിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ്. ബാക്ക് സൈഡ് ഇങ്ങനെ ഇതാണ് അതിൻ്റെ കൂടെ വന്നേക്കുന്ന ദുപ്പട്ട. നല്ല ലെങ്ത്ത് വിഡ്ത്തുള്ള ദുപ്പട്ടയാണ്. ടോപ്പിൻ്റെ അതേ കളർ കോമ്പിനേഷൻ, പക്ഷേ ഇതിലെ പ്രിന്റ് ഒരു സിക്സ് ആഗ് പ്രിന്റാണ് മിഡിൽ പോർഷൻ വന്നേക്കുന്നത്. ലോവർ എൻഡിൽ ഒരു ഫ്ലോറൽ പ്രിന്റാണ് വന്നേക്കുന്നത്. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇതിൻ്റെ പ്രൈസ് 1090. ഇതാണ് അടുത്ത സെറ്റ് വന്നേക്കുന്നത്. ഇതിലെ കളർ ഇങ്ങനെ വരും. ഇതും ടോപ്പും ദുപ്പട്ടയും കൂടെ വന്നേക്കുന്ന സെറ്റാണ്. ബാക്ക് സൈഡ് ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ദുപ്പട്ട. നമ്മൾ ആദ്യം കണ്ട ദുപ്പട്ടയുടെ സെയിം ലെങ്ത്തും വിഡ്ത്തുള്ള ദുപ്പട്ടയാണ്. അതുകൊണ്ട് ഇനി ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഇതാണ് ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ മെറൂൺ കളറൊക്കെ ബോട്ടം ഇട്ടാൽ നമുക്കിത് സെറ്റായിട്ട് പെയർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെയും പ്രൈസ് 1090. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ടോപ്പ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഒപ്പം ഒരു ദുപ്പട്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ദുപ്പട്ട. നല്ല ലെങ്ത്ത് വിഡ്ത്തുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതും ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇതിൻ്റെ പ്രൈസ് 1090. ഇന്നത്തെ കുർത്തി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വേണം വാട്സപ്പ് ചെയ്ത് തരാനായിട്ട്. അതുപോലെ വീഡിയോ കാണുമ്പോൾ കുട്ടികളുടെ കളറിലൊക്കെ ചെറിയൊരു വേരിയേഷൻസിന് ചാൻസ് ഉണ്ട്. അജർ പ്രിന്റൊക്കെ എപ്പോഴും കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണ് വീഡിയോ കാണിക്കുക. നേരെ കാണുമ്പോൾ ഡൾ ഫിനിഷുള്ള മെറ്റീരിയലായിരിക്കും. അപ്പോൾ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം കളർ കാർഡിട്ട് തന്നെ വാഷിയം ശ്രദ്ധിക്കുക. അതുപോലെ അൺബോക്സിംഗ് വീഡിയോ മറക്കാതെ എടുക്കണം. പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് കുറച്ച് തിരക്കുകൾ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഡിലേ, രണ്ടോ മൂന്നോ ദിവസം ഡിലേ വന്നല്ലോ, എല്ലാവരും ക്ഷമിക്കണം. കഴിഞ്ഞ കണ്ട കഴിച്ചിരുന്ന പോലെ അത്ര സ്പീഡിൽ ചിലപ്പോൾ ഇനി പ്രൊഡക്റ്റ് കിട്ടിയെന്ന് വരില്ല. കുറച്ചുകൂടി ഡിലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്, ഒട്ടും ഭയപ്പെടുമൊന്നും വേണ്ട. നിങ്ങളുടെ പൈസയൊക്കെ സേഫാണ്. നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുർത്തി കിട്ടിയിരിക്കും. കുറച്ച് ഡിലേ, ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിട്ടിയ പോലെ അത്രയും പെട്ടെന്ന് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വന്നാൽ തന്നെ നിങ്ങൾ പേടിക്കേണ്ട. രണ്ടോ മൂന്നോ ദിവസം കൂടി ചിലപ്പോൾ ഡിലേ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് സഹകരിക്കണം. പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.